യഥാർത്ഥ ദേവാലയത്തിലേക്ക് നമ്മൾ വിളിച്ചു ചേർക്കുകയാണ് ഇന്നും തിരുവചനങ്ങൾ. വളരെ ശക്തമായൊരു ബിംബമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദേവാലയം എന്നത്. അതിന്റെ അർത്ഥാന്തരങ്ങളും ആഴവും ഒന്ന് വേറെ തന്നെയാണ്. പഴയ നിയമത്തിൽ എടുത്തു പറയത്തക്ക രണ്ട് ഭാഗങ്ങളിലെ ദേവാലയ വർണ്ണന പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും. ഒന്ന് രാജാക്കന്മാർ 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളും എസക്കിയൽ 40 മുതൽ 48 വരെയും. സാമ്യങ്ങളും അതിലധികം അന്തരങ്ങളുമുണ്ട് ഈ വർണ്ണനകളിൽ. ജനത്തിരക്കും ആരവങ്ങളും കലങ്ങിമറിയുന്ന പ്രവർത്തന നിരതമായ ഒരു ദേവാലയ സമുച്ചയമാണ് ഒന്ന് രാജാക്കന്മാർ വിവരിക്കുന്നത്. ദേവാലയത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളുടെ വിവരണങ്ങൾ തന്നെയാണവ. എന്നാൽ ഇന്ന് നാം വായിക്കുന്ന എസക്കിയലിന്റെ ദർശനമടങ്ങുന്ന ആ വേദഭാഗം അങ്ങനെയല്ല. അത് ഭൗമിക യാഥാർത്ഥ്യങ്ങളെ അതിശയിക്കുന്നു. ആ ദേവാലയം മനുഷ്യകരങ്ങൾ നിർമ്മിച്ചതുമല്ല, മനുഷ്യ നേത്രങ്ങൾ കണ്ടിട്ടുള്ളതുമല്ല. ഒന്ന് രാജാക്കന്മാർ വിവരിച്ച ആ ദേവാലയം തകർത്തെറിയപ്പെട്ട് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ബാബിലോണിലെ കേബാർ നദിക്കരയിലിരുന്നു കൊണ്ടാണ് എസക്കിയൽ ഒരു പുതുപുത്തൻ ദേവാലയം ദർശനം കാണുന്നതെന്ന് മറന്നുപോകരുത്. ആ നവദേവാലയത്തിന്റെ വീതിയും പരപ്പുമെല്ലാം വിശദമായി വിവരിച്ചിട്ടും എസക്കിയൽ ഒരു കാര്യം മാത്രം കുറിക്കുന്നില്ല, അതിന്റെ ഉയരം. അതായത് ഭൂമിയിൽ നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതൊരു കടലാസിൽ വരയ്ക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. എന്നാൽ ദൈവം നനച്ചാൽ അതിനെ സ്വർഗത്തോളം ഉയർത്താനും സാധിക്കും. ആ ദേവാലയത്തിൽ മനുഷ്യരുടെ ഇടപെടലുകളേയില്ല. ഏറ്റവും സുന്ദരമായ ഒരു സത്യം എന്തെന്നാൽ ദൈവം അങ്ങനെ നനയ്ക്കുകയും ചെയ്തു. അതിനാൽ തന്നെ അതിന് സ്വർഗത്തോളം ഉയരവും കൈവന്നു. ദൈവം തന്നെയാണല്ലോ അവിടെ ദേവാലയം. യഥാർത്ഥ ദേവാലയം സഭയാണ്. അവൾ തന്റെ നാഥനെ പോലെ തന്നെയാണ്. ഏക ശരീരമായിരിക്കുന്നു പരസ്പരവും ക്രിസ്തുവിനോടും. ഇന്ന് എസക്കിയൽ 47 വർണ്ണിക്കുന്ന ആ ജലപ്രവാഹം ദേവാലയത്തിൽ നിന്ന് ഇറ്റിറ്റിറങ്ങി മഹാജലാശയമായി മാറുകയാണ്. വരണ്ട പ്രദേശങ്ങളെ അത് ഫലഭൂയിഷ്ഠമാക്കുന്നു. ദൈവം തന്നെയായ ജീവജലപ്രവാഹം. വെളിപാട് ഗ്രന്ഥത്തിന്റെ അവസാന അധ്യായം 22 വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ മഹാനീരോട്ടം നാം കാണും. ജ്ഞാനസ്നാനത്തിൽ നമുക്ക് ലഭിച്ച ദൈവാത്മാവിന്റെ സമൃദ്ധി തന്നെയാണിത്. ജീവജലത്തിന്റെ ഒരിക്കലും പറ്റാത്ത ഉറവയാണ് ദൈവം. അവനിൽ വിശ്വസിക്കുന്ന നമ്മിൽ നിന്നും അത് പ്രവഹിക്കുകയും ചെയ്യും. യോഹന്നാൻ 7:38. ഇന്ന് സങ്കീർത്തനം 46. ഇതൊരു സഭാത്മക ഗീതമാണ്, എക്ലസിയോളജിക്കൽ. ദൈവം നമ്മുടെ ഇടയിൽ വാസമുറപ്പിക്കുന്നു. ഇമ്മാനുവേൽ, തന്റെ ആലയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയ ജെറുസലേമായ സഭ ഇത് പാടുന്നത്. ദൈവം നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ശക്തിയാണ്. ഈ സങ്കീർത്തനം ഈ ഈരടികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം എന്റെ അഭയവും സങ്കേതവും എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ ആധാരവാക്യം പോലും. കർത്താവ് തന്റെ ജനത്തിന്റെ മധ്യത്തിലുണ്ട്, അവർക്ക് ഇളക്കം തട്ടുകയില്ല. സങ്കീർത്തനം 46:5. വീണ്ടും വെളിപാട് 21 നാം ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ ഇതിന്റെ അലയടികൾ കാണുന്നുണ്ട്. ദൈവനഗരത്തെ സമ്പുഷ്ടമാക്കി ഒഴുകുന്ന നദിയെ എസക്കിയേലിലും വെളിപാടിലും എന്ന പോലെ നാം ഈ സങ്കീർത്തനത്തിലും കാണും. ദൈവൈക്യത്തിന്റെ പറദീസ നാളുകളിൽ അവിടെ ഒഴുകിയിരുന്ന നദികളാണവ. യൂഫ്രട്ടീസ്, ടൈഗ്രസ്, ഗീഹോൺ, പീഷോൺ എന്നിവ അതിനെയാണ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 137 കുറിച്ചതുപോലെ ഇതേ നദികൾ ഇസ്രായേലിന് പിൽക്കാലത്ത് കണ്ണീർ കടലുകളായി മാറി. അവളെ മർദ്ദിച്ച് അവശയാക്കിയ ബാബിലോൺ എന്ന ഇരുമ്പ് ദണ്ഡ്. അതിപ്രാചീനമായ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ കേന്ദ്രഭൂമിയാണ് ബാബിലോൺ. മെസൊപ്പൊട്ടാമിയ എന്നാൽ നദികളുടെ ഇടയിലെ ദേശമെന്നാണ് അർത്ഥം. ജലരാശിക്ക് മേൽ വിരാജിച്ച അവളെ ദൈവം തൂത്തുവാരിയെറിഞ്ഞു. വെളിപാട് 17:1. പറുദീസ വീണ്ടും തുറക്കപ്പെടുകയാണ്. ഈ സ്വച്ഛമായ ജലാശയത്തിലേക്ക് നല്ല ഇടയൻ ആടുകളെ നയിക്കുന്നു. സങ്കീർത്തനം 23. നല്ല ഇടയനെ കുറിച്ച് ഏറ്റവും വാചാലമായി പഠിപ്പിച്ചതും എസക്കിയലാണെന്ന് ഓർക്കുമല്ലോ. എസക്കിയൽ 34. അവൻ അവിടെ നമുക്ക് വിശ്രമം അരുളുന്നു. വിശ്രമവും ജലാശയവും, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് സുവിശേഷത്തിലേക്ക് വരാം. യോഹന്നാൻ 5:1-16 വരെ. നാഥൻ പ്രവർത്തിച്ച മൂന്നാമത്തെ അടയാളമാണത്. ബെത്സൈദ കുളക്കര, യഥാർത്ഥത്തിൽ ബെത് ഹെസേദ എന്നാണ് അതിന്റെ പേര്. കരുണയുടെ ആലയം എന്നാണ് അർത്ഥം. അത് അജകവാടം, ആടുകളുടെ വാതിലിനോടടുത്തായിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ഷീപ് ഗേറ്റ്, ബലിക്കുള്ള ആടുകളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദ്വാരകമാണത്. ബാബിലോണിയക്കാർ തകർത്ത ദേവാലയം വീണ്ടും പണിയവേ നെഹമ്യയുടെ വിവരണത്തിൽ ഇങ്ങനെയുള്ള കവാടങ്ങളെ വിവരിച്ചിട്ടുണ്ട്. നെഹമ്യ 3. ആ അധ്യായം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ അജകവാടത്തെ വിവരിച്ചുകൊണ്ടാണ്. യോഹന്നാൻ 10:7 നാഥൻ പറയുന്നു, ഞാനാണ് അജകവാടം, ആടുകളുടെ വാതിൽ. മാത്രമല്ല, അവൻ ലോകത്തിനു വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടും തന്നെയാണ്. യോഹന്നാൻ 1:29. അതിനാൽ സഹനങ്ങളുടെ ആദ്യവും അവസാനവും ദൈവത്തിന്റെ ഈ കുഞ്ഞാട് തന്നെയാണ്. അവനോട് ഐക്യപ്പെടുന്നവന് ഈ സഹനത്തിലും വിജയത്തിലും പങ്കുണ്ട്. അതുകൊണ്ടാണല്ലോ തങ്ങളുടെ സഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ തിരുസഭ ഈ വാക്യം അഭിമാനത്തോടെ ഏറ്റുപറയുന്നത്, നിന്നെ പ്രതി ഞങ്ങൾ അനുദിനം ആടുകളെ പോലെ വധിക്കപ്പെടുന്നു. സങ്കീർത്തനം 44:23, റോമർ 8:36.
38 വർഷമാണ് അവൻ തളർവാദ രോഗിയായിരുന്നത്. 38 വർഷം ജനം ദൈവത്തോടൊത്ത് മരുഭൂമിയിൽ അലഞ്ഞു. സംഖ്യ 14:33. 5 കമാനങ്ങളുണ്ടായിരുന്നു ആ കുളിക്കടവിന്, മോശയുടെ 5 നിയമഗ്രന്ഥങ്ങൾ പോലെ. ഇന്നിതാ ദൈവം തൻ്റെ ഒരു കുഞ്ഞാടിനെ, തൻ്റെ പുതിയ ഇസ്രായേലിനെ കെട്ടഴിച്ചു വിടുകയാണ്. എന്നിട്ട് അവനോട് പറയും, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. വിശ്രമിക്കാനല്ലെങ്കിൽ പിന്നെ കിടക്ക എന്തിനാണ്? വിശ്രമമാണ് ശാബത്ത്. ദൈവം മരുഭൂമിയിലെ അലച്ചിലിനൊടുവിൽ വിശ്രമത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. നമ്മുടെ ഉയർച്ചയിൽ മാത്രമല്ല, തളർച്ചയിലും ദൈവം നമ്മുടെ കൂടെ എന്നുമുണ്ട്. 1 കൊരിന്ത്യർ 10:4 പറയും പോലെ, ജലം കിനിഞ്ഞിറങ്ങുന്ന ഒരു ശിലയായി അവൻ നമ്മോടൊപ്പം എന്നും നടന്നിരുന്നു. ദൈവം അനങ്ങാപ്പാറയെന്ന് കരുതി നാം മുട്ടി നോക്കാതിരിക്കരുത്. മുട്ടി നോക്കുക, തുറന്നു വരും, തേൻ കിനിയുകയും ചെയ്യും. സ്നേഹത്തിൻ്റെ തേനുറവ. മത്തായി 7:7, സങ്കീർത്തനം 81:16.